പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൂന്നാം ക്ലാസ്സിൻ്റെ രണ്ടാം പാദഭാഷിക പരീക്ഷ അറബിക്ക് ഇന്ന് കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മുഴുവനായും പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്താണ് ആൻസർ മുഴുവൻ പറഞ്ഞു തരുമെന്ന്. അത് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മക്കൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ നമുക്ക് ആറ് പ്രവർത്തനങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ നിർബന്ധമായും ഉത്തരം ചെയ്യണമായിരുന്നു അല്ലേ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? നഖ്റഉൽ ഫിഖ്റ വനസ്തജീബ് എന്നാണ്. താഴെയുള്ള ചോദ്യങ്ങൾ ചായയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് ചോദ്യം? കാന ഫി ഖറിയത്തിൻ താജിറുൻ, ഒരു ഗ്രാമത്തിലൊരു താജിർ ഉണ്ടായിരുന്നു, കച്ചവടക്കാരനെ. ഇസ്മുഹു ദാമു, അവൻ്റെ പേര് ദാമു എന്നാണ്. കാന താജിറൻ അമീനൻ, അയാളൊരു വിശ്വസ്തനായ കച്ചവടക്കാരനായിരുന്നു. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. യദ്ഹബു ഇലൽ മത്ജർ, അയാള് അയാളുടെ കടയിലേക്ക് പോവും. സബാഹൻ, രാവിലെ. വയർജിഉ ഇലാ വൈദിഹി, വീട്ടിലേക്ക് മടങ്ങും. ലൈല, വൈകിട്ട്. ഫി മത്ജരിഹി അൽ ഖളറവാത്ത്, അയാളുടെ കടയിൽ ഖളറവാത്തും വൽ ഫവാക്കിഹും, പഴങ്ങളും പച്ചക്കറികളുമുണ്ട്. യുഹിബ്ബു ദാമു അത്തുയൂർ, ദാമുവിന് പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടപ്പെടുന്നു. യുഅതി അൽ ഫവാക്കിഹ, അവൻ പഴങ്ങൾ നൽകും. ലിത്തുയൂർ, ആർക്ക്? ഈ പക്ഷികൾക്ക്. ഇവിടെ ചോദ്യം നോക്കിയേ, മാ ഇസ്മു താജിർ, ഇതിലെ താജിറിന്റെ പേരെന്താന്നാണ്. രാജു, രാമു, ദാമു. ആരാ? ദാമു അല്ലേ, അതാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. കൈഫ കാന താജിർ, താജിർ എങ്ങനെയുള്ള ആളായിരുന്നു? അമീൻ, വിശ്വസ്തൻ. മുഹാദിർ, വഞ്ചകൻ. സ്വാലിഹ്, നല്ലവൻ. ഇവിടെ പറഞ്ഞതാ ഈ അമീനല്ലേ. അപ്പൊ അതാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. മത്താ യദ്ഹബു ഇലൽ മത്ജർ, എപ്പോഴാണ് അയാള് കടയിലേക്ക് പോകുന്നത്? നഹാരൻ, സബാഹൻ, മസാഅൻ. ഇതിൽ പറഞ്ഞ എങ്ങനെയാ? സബാഹൻ അല്ലേ, സബാഹൻ. മത്താ യർജിഉ ഇലൽ ബൈത്, എപ്പോഴാണ് അയാൾ വീട്ടിലേക്ക് മടങ്ങുന്നത്? ലൈലൻ, ദുഹ്റൻ. മസാഅൻ, വൈകിട്ടല്ലേ. യർജിഉ ഇലാ ബൈതിഹി ലൈലൻ, അപ്പൊ രാത്രി. മാതാ യുഅതി ലിത്തുയൂർ, പക്ഷികൾക്ക് അവൻ എന്താ നൽകിയിരുന്നത്? പച്ചക്കറികൾ, മീനുകൾ, പഴങ്ങൾ. ഫവാക്കിഹ് അല്ലേ, അങ്ങനെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി രണ്ടാമത്തത് നുക്കമ്മലിൽ മംവും, താഴെയുള്ള പദ്യം പൂരിപ്പിക്കാനാണ്. അപ്പോൾ സാറൽ മുദരിസു വദ്ദാരിസൂൻ എന്താണ്? മുദരിസും അധ്യാപകനും വിദ്യാർത്ഥികളും ഹദീഖത്ത ബാബു, ബാബുവിൻ്റെ തോട്ടം സന്ദർശിച്ചു. റഊ ഫീഹ ഖളറവാത് വ ഫവാക്കിഹ്, അവിടെ പഴങ്ങളും പച്ചക്കറികളും കണ്ടു. മുഖ്തലിഫ, വ്യത്യസ്തമായ. അയത ബാബു ലിദ്ദാരിസീന ബാദൽ ഫവാക്കിഹ്, ബാബു വിദ്യാർത്ഥികൾക്ക് കുറച്ച് പഴങ്ങൾ കൊടുത്തി. അക്കലു അൽ ഫവാക്കിഹ്, അവർ പഴം തിന്ന് വാനിച്ചതു, അവർ പഴം തിന്ന് പാട്ട് പാടിയെന്ത്? ബുർത്തുഖാൽ, ബുർത്തുഖാൽ ഫിൽ ഹദീഖത്തി ബുർത്തുഖാൽ. ഇപ്പൊ ഇവിടെ എന്ത് വരും? ഈ ബുർത്തുഖാലിന്റെ ചിത്രമാണല്ലോ എവിടെ ഉള്ളത്? ഇത് ആപ്പിളാണ്. അപ്പൊ തുഫാഹുൻ, തുഫാഹുൻ ഫിൽ ഹദീഖത്തി തുഫാഹുൻ അല്ലേ. പിന്നെ ഇത് ബിത്തീഖ്, അപ്പൊ ബിത്തീഖുൻ, ബിത്തീഖുൻ ഫിൽ ഹദീഖത്തി ബിത്തീഖുൻ. അതുപോലെ ഇത് റുമാൻ, അപ്പൊ റുമാനുൻ, റുമാനുൻ ഫിൽ ഹദീഖത്തി റുമാനുൻ. അപ്പൊ ഇവിടെ മാഞ്ച, മാഞ്ച, മാഞ്ച ഫിൽ ഹദീഖത്തി മാഞ്ച. അങ്ങനെയാണ് ഈ പദ്യം നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായോ? ഇനി നുക്കമ്മിൽ ഹിവാർ, ഹിവാറ് പൂർത്തിയാക്കണം. ജറാ മുഖാബലത്തും ബൈന ദാരിസീനവ ബാബു, ബാബുവും അധ്യാപകരും അല്ല വിദ്യാർത്ഥികളും തമ്മിൽ ഒരു അഭിമുഖം നടന്നു. ഹൗല സിറാ, കൃഷിയെക്കുറിച്ച്. അപ്പൊ കൃഷിയിൽ നടന്ന അഭിമുഖമാണ് ഇവിടെ കിടക്കുന്നത്. അതിൽ കുറച്ച് വാക്കുകൾ ഈ ഭാഗത്ത് വിട്ടുപോയി, അതാണ് ഇവിടെ ഒന്ന് നമ്പർ ഇട്ട് ചേർത്തിരിക്കുന്നത്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, അഞ്ച് വരെ. ബാബു ചോദിച്ചു, മത്താ ഖറജ്തു മിനൽ മദ്രസ,
നിങ്ങളെ സ്കൂളിൽ നിന്ന് എപ്പോഴും അങ്ങോട്ട് പോകുന്നതായി. അപ്പോൾ ദാരിസ്യം വിദ്യാർത്ഥികൾ പറഞ്ഞു, കപില സാർ ഒരു മണിക്കൂർ മുമ്പാണ്. അപ്പോൾ ബാബു ചോദിച്ചു, ഹൽ തുഹിബു, നിങ്ങൾക്ക് ഇഷ്ടമാണോ, എന്താ ഇഷ്ടമാണോ? ആ കൃഷി അല്ലേ, സിറാ, അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ മൂന്ന് ഇവിടെ കൊടുക്കണം. പിന്നെ അപ്പോൾ ദാരിസൂൻ വന്ന് മറുപടി, ആ മതി. പിന്നെ ബേ സിറാത്തുക, നിങ്ങളുടെ കൃഷി എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. എങ്ങനെ അല്ലേ, കൈഫ സിറാത്തുക. അപ്പോൾ ബാബു പറയും, ചാവു പറഞ്ഞു, ജയ്യിദ് അൽഹംദുലില്ല, അൽഹംദുലില്ല, കുഴപ്പമില്ല. സൽമ, അപ്പോൾ സൽമ ചോദിച്ചു, മാതാ തസറാവു കസീറൻ, നിങ്ങൾ എന്താണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ രണ്ട് പച്ചക്കറികളുടെ പേരിവിടെ ഉണ്ട്, ഹയ്യാറും എന്താണ് ബാമിയയും. അപ്പോൾ നമുക്കിവിടെ ഹയ്യാർ വ ബാമിയ എന്ന് കൊടുക്കാം. ഇനി ദാരിസൂൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പം ബാബു പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ പുതുതായി ചേർക്കണം. പറഞ്ഞു, ദാരിസൂൻ ശുക്രൻ പറഞ്ഞു. അപ്പോൾ ബാബു ആഫുവൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനി നാലാമത്തെ, ഹസല ജമീ അല ബിതാഖത്തിൽ ഖിറാ, എന്താണ് ജമീലിന് ഒരു വായനാ കാർഡ് കിട്ടി. ഫീഹ ബയാൻ അനിൽ ഖിത്ത്, അതിൽ എന്താണ് ഒരു പൂച്ചയെ കുറിച്ച് ബയാൻ ഉണ്ടായിരുന്നു. നുസാ ഇതുഹു അല തക്മിലത്തിൽ ബയാൻ, ബയാൻ പൂർത്തിയാക്കാൻ നമുക്ക് അവനെ സഹായിക്കാമെന്നാണ്. എന്താണ് അന ഖിത്തുൻ അല്ലേ, നമ്മൾ പഠിച്ച നമ്മുടെ പദ്യത്തിൽ അല്ലേ, അന ത്വാഇറുൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പഠിച്ചില്ലേ മൂന്നാം ക്ലാസ്സിലെ ബുക്കിൽ, അതുപോലെ ഒരെണ്ണം എഴുതണം. അന ഖിത്തു, ഞാനൊരു പൂച്ചയാണ്. ഡാഷ് ഹയവാൻ ദാജിർ, ഞാൻ ഒരു വളർത്തു മൃഗമാണ്. അപ്പം ഞാൻ എന്നുള്ള വാക്ക് അന. ഡാഷ് അബിയൽ, വെള്ള നിറം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ നിറം എന്നായിരിക്കും അല്ലേ. ലൗനി അബിയൽ. ഉഹിബു, എനിക്കിഷ്ടമാണ്. മീന് എന്താണ് പൂച്ചയ്ക്ക് എന്താ ഇഷ്ടം? അസമ. ഉഹിബു അസമക്ക്. പിന്നെ സൗത്തി, എൻ്റെ ശബ്ദം എന്താണ്? ജമീ, നല്ല മനോഹരമാണ് അല്ലേ. പിന്നെ ലീ, എനിക്കുണ്ട് തൊവി, നീളമുള്ള എന്തോ ഒരു സാധനം, എന്താണത്? ദൈൽ, ലീ ദൈലുൻ എന്ന് എഴുതാം. അലബു മാന്നാസ്, ഞാൻ ജനങ്ങളോടൊപ്പം കളിക്കുമെന്ന്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തത്, ഹയ്യാനുക്കമ്മിൽ, നമുക്ക് പൂർത്തീകരിക്കാം. വസാൽ മുദരിസ് വറഖത്തൽ അമൽ, ഒരു വർക്ക്ഷീറ്റ് നൽകി അധ്യാപകൻ ബൈന ദാരിസ്യം വിദ്യാർത്ഥികൾക്ക്, അത് പൂരിപ്പിക്കുക. അത് മവാരിദുൽ വിവാഹമായിരുന്നു. മിയാഹ്, വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങൾ, നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ, ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അയിന്. ഇവയുടെ പേരുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജദ്വല്, ഇത് ബിർ, ഇത് നെഹർ, ഇത് ബിർക്ക, ഇത് ബഹർ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പം അത് അങ്ങനെ എഴുതി ചിത്രം നോക്കി അതിനനുയോജ്യമായ വാക്ക് നിങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഈ അഞ്ചാമത്തെ പ്രവർത്തനം. ഇനി ആറാമത്തത്, നുലാഹിൽ വനഉദ്, ഇവിടെ നോക്കി അത് എണ്ണം കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. എണ്ണം പറയണം. ബാദ മഹ്റജാനിൽ ഫുനൂൻ, കലോത്സവത്തിന് ശേഷം, റത്തബൽ മുദരിസ്, അധ്യാപകൻ അൽ ജായിസാത്ത്, സമ്മാനങ്ങൾ അടുക്കി വച്ചു. ഹയ്യാന ദുഹ, ആ സമ്മാനം നമുക്കൊന്ന് എണ്ണാം എന്നാണ്. ഇവിടെ ഇത് വിസ മെഡൽ അല്ലേ, മെഡൽ 80. അപ്പൊ അതിന് സമാനൂൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കലം, ഇവിടെ നമ്പർ എത്രയാ? ഇഷ്റൂൻ അല്ലേ. അപ്പൊ അതാണ് ഇഷ്റൂൻ എന്നിവിടെ നമ്മൾ എഴുതണം. പിന്നെ കഇസ്, കഇസ് അർബഊൻ അല്ലേ, ഇവിടെ 40 എന്നും കൂടി കൊടുക്കണം. അപ്പൊ അതാണ്, അതുപോലെ 40 എന്നും കൂടി കൊടുക്കണം. ഇനി ദഫ്തർ, നോട്ട്ബുക്ക്, ഇവിടെ 60 അല്ലേ, സിത്തൂൻ എന്ന് എഴുതണം. അങ്ങനല്ലേ? അതെ. അപ്പൊ ഇതാണ് നോട്ടുകളുടെ എണ്ണം. ഇനി ഇവിടെ എൽബത്തിൽ എൽവാൻ, കളർ അല്ലേ, കളറിന്റെ എത്ര ഉണ്ട്? കളർ ഇവിടെ സലാസൂൻ അല്ലേ. അപ്പൊ അതിന്റെ നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? പിന്നെ ഇവിടെ 50 കൊടുത്തിട്ടുള്ളത്, അതിനെ നമ്മൾ അക്ഷരത്തിൽ എങ്ങനെ പറയും? ഹംസൂൻ എന്നാണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഇൻഷാല്ലാ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ കീ. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് മെറ്റീരിയൽസും
ഈ ഇ ഫോർ എഡ്യൂവെബ് എന്ന ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം ഈ വെബ്സൈറ്റിൽ ബ്ലോഗിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ നോക്കുക. അതുപോലെ ഈ ചാനൽ ഡെസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ അറബിക് എജുവെബ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുമോ? ഇൻഷാല്ലാ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.